2020 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ മിനി സീരീസ് ഡാൽഗോണയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് സോങ്മിന എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സോങ്മിനയെയും കൂട്ടുകാരിയെയും സ്കൂളിലെ ഹെഡ് ടീച്ചറിന്റെ മകൾ ജിയോനും കൂട്ടുകാരികളും ചേർന്ന് പുള്ളി ചെയ്യുന്നു. സോങ്ങിന്റെ വസ്ത്രധാരണത്തെ പറ്റിയും അവളുടെ രൂപത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞ് ജിയോൻ അവളെ കളിയാക്കാൻ ആരംഭിച്ചു. ഈ സമയം വല്ലാതെ ഭയന്നിരുന്ന സോങ്ങാകട്ടെ മിണ്ടാതെ ജിയോനിൽ നിന്ന് ഒളിഞ്ഞുമാറി നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജിയോൻ സോങ്ങിനെ തല്ലുവാൻ കൈയുയർത്താൻ ആരംഭിച്ചതും അങ്ങോട്ടേക്കൊരു പയ്യൻ എത്തുകയും ജിയോനിന്റെ കൈ പിടിച്ച് തടയുകയും ചെയ്തു. പക്ഷേ ആ പയ്യന്റെ മുഖം കാണുന്നതിന് മുമ്പേ സോങ് അവശതയിൽ താഴേക്ക് വീണിരുന്നു. കോളേജിലെ അവളുടെ ആദ്യ ദിവസമായിരുന്നു അത്. അടുത്ത ദിവസം അവൾ അമ്മയുടെ ഫോണിൽ കോളേജിലെ ആദ്യ ദിവസത്തെ പറ്റി സംസാരിക്കുകയായിരുന്നു. എല്ലാം നന്നായി ശ്രദ്ധിക്കണമെന്നും നല്ല രീതിയിൽ തന്നെ പഠിക്കണമെന്നുമൊക്കെ അമ്മ ഉപദേശിച്ചു. ഈ സമയം പിന്നിൽ നിന്ന് ഓടി വന്നൊരു പെൺകുട്ടി സോങ്ങുമായി കൂട്ടിയിടിച്ചു. സോങ്ങിനോട് വേഗത്തിൽ ക്ഷമ പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. ആ പെൺകുട്ടി പോയ ശേഷമാണ് ആ പെൺകുട്ടിയുടെ പേഴ്സ് താഴെ വീണുപോയത് സോങ് ശ്രദ്ധിക്കുന്നത്. അതെടുത്ത് സോങ് ആ പെൺകുട്ടിയെ വിളിച്ചെങ്കിലും അപ്പോഴേക്കും പെൺകുട്ടി ബിൽഡിംഗും താണ്ടി പോയി കഴിഞ്ഞിരുന്നു. പിന്നാലെ സോങ് ക്ലാസ്സിലേക്ക് എത്തി. ടീച്ചറുടെ സാന്നിധ്യത്തിൽ അവൾ എല്ലാവർക്കും മുമ്പിൽ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടീച്ചർ ആ സമയം ഹാജിൻസുക്ക് എന്ന വിദ്യാർത്ഥിയുടെ അടുക്കൽ എന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്ന തരത്തിൽ സോങ്ങിനോട് പറഞ്ഞു. ഹാജിൻ ഹുക്കായിരുന്നു ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവായി ഉണ്ടായിരുന്നത്. ക്ലാസ്സിലെ ഏറ്റവും സുന്ദരനായ പയ്യന്മാരിൽ ഒരാളും ഹാജിൻ ഹുക്കായിരുന്നു. അത് കേട്ടതും കണ്ടതും സോങ്ങിന് വലിയ സന്തോഷമായി. ടീച്ചറിന്റെ അടുക്കൽ ആവേശത്തോടെ അവൾ നന്ദി പറഞ്ഞു. ടീച്ചർ അന്ന് പോയ ശേഷം സോങ് ഹാജിനെ തന്നെ നോക്കി നിൽക്കാൻ ആരംഭിച്ചു. ഈ സമയം ജുൺ ജിയൂൻ എന്നും ലീ സിയൂൻ എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികൾ അവൾക്കടുത്ത് ചെന്നു. പിന്നാലെ അവളുമായി സംസാരിക്കാൻ ആരംഭിച്ചു. സംസാരിക്കുന്നതിനിടയിൽ ജുൺ സങ്കടത്തോടെ കോളേജിലേക്ക് വരുന്ന വഴിയിൽ തന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടതും സോങ്ങിന് സംശയം തോന്നുകയും തനിക്ക് വീണുകിട്ടിയ പേഴ്സ് എടുത്ത് സോങ് അത് ആ പെൺകുട്ടിക്കായി വെച്ചു നീട്ടുകയും ചെയ്തു. ഉടൻ ജുങ്ങതിന് സോങ്ങിനോട് നന്ദി പറഞ്ഞു. അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ സോങ്ങും ഹാജിനും ഒന്നിച്ചായിരുന്നു നടന്നു വന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ ഹാജിൻ സോങ്ങിന് തന്റെ ഫോൺ നമ്പർ കൈമാറി. ശേഷം ഗുഡ് ബൈ പറഞ്ഞ ഹാജിൻ അവിടെ നിന്ന് പോയി. അവൾ ഹാജിനെ താല്പര്യത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജുങ്ങും ലീസിയോനും കടന്നു വന്നു. നീ മക്ഡോങ്ങിലാണോ താമസിക്കുന്നേ എന്ന് അവളോട് ചോദിച്ചു. അതെന്ന് സോങ് മറുപടി പറഞ്ഞു. ശേഷം അവരിരുവരെയും താൻ വർക്ക് ചെയ്യുന്ന കഫേയിൽ ഒരു ട്രീറ്റിനായി അവൾ കൂട്ടിക്കൊണ്ടുപോയി. കഫേയിൽ വെച്ച് ജുങ്ങും ലീയും വാഷ്റൂമിൽ പോകുന്നതിനെ പറ്റി സംസാരിച്ച് ചെറിയ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജിയോൻ കടന്നു വന്നു. ജിയോൻ സോങ്ങിനെ തിരിച്ചറിഞ്ഞിരുന്നു. ജിയോനെ കണ്ട സോങ്ങും വല്ലാതെ ഞെട്ടിനിന്നു. കാരണം പണ്ട് സ്കൂളിൽ വെച്ച് ജിയോൻ അവളെ ഒരുപാട് ബുള്ളി ചെയ്തിരുന്നല്ലോ. അതിന്റെ ഭീതിതമായ ഓർമ്മകൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ജിയോൻ അവളോട് സംസാരിക്കാൻ സോങ്ങിനടുത്തെത്തിയതും ഭയന്നി അവൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന പോലെ കൈകൊണ്ട് തടുത്തു നിൽക്കാൻ ആരംഭിച്ചു. ജിയോൻ സോങ്ങിനെ ചെറുതായി തല്ലാൻ ആരംഭിച്ചെങ്കിലും അങ്ങോട്ടേക്ക് വന്നൊരു പയ്യൻ ജിയോനിന്റെ കൈ പിടിച്ചു തടഞ്ഞു. ചോയ് ഗ്യാങ്മിൻ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. സോങ്ങിനെ ബുള്ളി ചെയ്ത് നിർത്തിയിട്ട് കഫയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ചോയ് അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു. ഈ സമയം ജുങ്ങും ജിയോനും സോങ്ങിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ജിയോനുടൻ അവിടെ നിന്ന് പോയി. അവരുണ്ടായിരുന്ന ഹാജിൻ ആ സമയം സോങ്ങിനടുക്കൽ നീ ഓക്കെയാണോ എന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞ സോങ് ഉടൻ കുടഞ്ഞു വീഴുകയായിരുന്നു. ഉടനടി അവൾ ബോധരഹിതയാവുകയും ചെയ്തു. കഥ അവിടെ നിന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ജിയോന്റെ ബുള്ളിയിങ്ങും മറ്റും കാരണം സ്കൂൾ വിട്ടു പോകാൻ തന്നെ സോങ് തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് സോങ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ബോധരഹിതയായിരുന്ന അവൾ അപ്പോൾ ബെഡിൽ ഉണരുകയായിരുന്നു. അന്ന് അവൾ നേരത്തെ കോളേജിലേക്ക് എത്തി. പണ്ട് സ്കൂളിൽ ഉണ്ടായിരുന്ന പോലല്ല താൻ കൂടുതൽ സ്ട്രോങ് ആണ് എന്നവൾ സ്വയം ഇരുന്ന് പറയാൻ ആരംഭിച്ചു. പിന്നാലെ ജിയോൻ തന്റെ മുമ്പിലുണ്ട് എന്ന പോലെ സങ്കല്പിച്ച് അവളെ ചീത്ത വിളിക്കാനും അവൾക്കെതിരെ പ്രതികരിക്കുന്ന പോലെ അഭിനയിക്കാനും ഒക്കെ തുടങ്ങി. അവളുടെ ഒച്ചയും ബഹളവും പിന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന ചോയെ ഉണർത്തിയിരുന്നു. ചോയ് ക്ലാസ്സിലുണ്ട് എന്നത് ആ സമയം അവൾ ശ്രദ്ധിച്ചിരുന്നതേയില്ല. എഴുന്നേറ്റ് വന്ന അവൻ സോങ്ങിനെടുക്കൽ നീ എന്തിനാ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. എന്നെ കാണുന്ന പോലല്ല, ഞാൻ കാണുന്നതിനേക്കാൾ ടഫ എന്ന് എല്ലാവരെയും അറിയിക്കണം, അതിനുവേണ്ടി ഷൗട്ട് ചെയ്യുകയായിരുന്നു എന്ന് സോങ് പറഞ്ഞു. ഈ സമയം അങ്ങോട്ടേക്ക് ടിന എന്ന പെൺകുട്ടിയും ഹാജിനും കയറി വന്നു. വന്നപാടെ ടിന ചോയുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ടിനയും ചോയും ട്വിൻസ് ആയിരുന്നു. വൈകാതെ അക്കാര്യം സോങ്ങും മനസ്സിലാക്കി. പിന്നാലെ അവർ നാലുപേരും പാർക്കിലേക്ക് പോവുകയും അവിടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. സംസാരത്തിനിടയിൽ ടീന പെട്ടെന്ന് എഴുന്നേൽക്കുകയും തനിക്ക് സോങ്ങിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ഉണ്ടായി. സോങ്ങിന് ഹാജിനോടുള്ള താല്പര്യം അവളുടെ കൂട്ടുകാരികൾ മനസ്സിലാക്കിയിരുന്നു. ഹാജിന്റെ പെരുമാറ്റമായിരിക്കും അതിന് കാരണം എന്നും അവർ ഊഹിച്ചു. ഹാജിൻ എല്ലാവരോടും അത്തരത്തിലാണ് പെരുമാറുന്നതെന്നും അത് കണ്ട് തെറ്റിദ്ധരിക്കരുത് എന്നും കൂട്ടുകാരികൾ സോങ്ങിനെ അറിയിച്ചു. പണ്ട് തനിക്കും ഹാജിനിന്റെ പെരുമാറ്റം കണ്ട് അവനോട് പ്രണയം തോന്നിയിരുന്നെന്നും പക്ഷെ തുറന്നു പറഞ്ഞ് ഒടുവിൽ നാണം കിടേണ്ടി വന്നു എന്നും ജുങ് ആ സമയം സോങ്ങിന് അടുക്കൽ കൂട്ടിച്ചേർത്തു. പിന്നാലെ ജിയോനും അതേ കോളേജിൽ എത്തിച്ചേർന്നിരുന്നു. സോങ്ങുമായി സംസാരിച്ചു
സംസാരിക്കുമ്പോൾ തനിക്കും ഇതേ കോളേജിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്നും തന്റെ അച്ഛനാണ് ഇവിടുത്തെ ഹെഡെന്നും ജിയോൻ സോങ്ങിനെടുക്കൽ പറഞ്ഞു. സോങ്ങിനെ അത് അല്പം ഭയപ്പെടുത്തിയിരുന്നു. അന്ന് വീട്ടിലെത്തിയ അവൾ പതിവ് പോലെ ധൈര്യം സംഭരിച്ച് സ്വയം സംസാരിക്കാൻ തുടങ്ങി. പഴയ പോലല്ലെന്നും തനിക്കിപ്പോ ജിയോനെ പേടിയില്ലെന്നും താൻ സ്ട്രോങ് ആണ് എന്നൊക്കെ അവൾ പറഞ്ഞു. അടുത്ത ദിവസം പക്ഷേ കോളേജിലേക്ക് എത്തുമ്പോൾ സോങ്ങിനുള്ളിൽ ഭയമുണ്ടായിരുന്നു. കോളേജിലേക്ക് കയറാതെ അവൾ അങ്ങനെ നിൽക്കുന്ന സമയം ഒരു സൈക്കിൾ അവളെ വന്ന് മുട്ടാൻ പോയി. കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ ചോയ് അവളെ പിടിച്ചുമാറ്റി രക്ഷപ്പെടുത്തി. പിന്നാലെ സോങ്ങിനോട് അവൻ ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ സോങ് തമാശയോടെ അവരുമായി ഇടപഴകി. സോങ് അപ്സെറ്റ് ആണ് എന്ന് കണ്ട് ചോയ് അവളുടെ കൈപിടിച്ച് ക്ലാസ് കട്ട് ചെയ്ത് അവളെയും കൂട്ടി പുറത്തുപോയി. പുറത്ത് രസകരമായ ഗെയിമുകളിലും മറ്റും അവർ ഏർപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് അവർ പാർക്കിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ ആരംഭിച്ചു. ചോയ്ക്കൊപ്പം വന്ന് പുറത്തു പോയതിൽ അല്പം ആശ്വാസം തോന്നിയിരുന്ന സോങ് അവനോട് നന്ദി പറഞ്ഞു. നീ നിന്റെ ഹൃദയം പറയുന്ന പോലെ ചെയ്യാനും ആരെയും ഭയപ്പെടേണ്ടതില്ലെന്നും എന്നാലേ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കൂ എന്നും ചോയ് അവളെ ആ സമയം ഉപദേശിച്ചു. പിന്നീട് കോളേജിലേക്ക് അവർ തിരികെയെത്തി. ടീച്ചർ ചോദ്യം ചെയ്തെങ്കിലും ക്ലാസ് കട്ട് ചെയ്തതിന് അവർ ടീച്ചറോട് ക്ഷമ ചോദിച്ചു. ബാക്കി ക്ലാസുകൾ സോങ്ങിനെ അറ്റൻഡ് ചെയ്യാൻ ഏൽപ്പിച്ച് ചോയ് അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു. സോങ്ങും അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും ബുള്ളിയായ ജിയോൺ തന്റെ രണ്ട് കൂട്ടുകാർക്കൊപ്പം അങ്ങോട്ടേക്ക് എത്തുകയും സോങ്ങിനടുക്കൽ തനിക്ക് പണം തരാൻ പറഞ്ഞുകൊണ്ട് അവളെ ബുള്ളി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ജിയോങ്ങിനെ കൊണ്ട് പൊറുതി മുട്ടിയിരുന്ന സോങ്ങാകട്ടെ ധൈര്യം സംഭരിച്ച് താൻ പണം തരില്ലെന്നും തനിക്ക് ഭയമില്ല എന്നും തീർത്തു പറഞ്ഞു. അതോടെ സോങ്ങിനടുത്തേക്ക് വന്ന ജിയോൻ അവളെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും തുടങ്ങി. പക്ഷേ കൃത്യസമയം അടുത്ത ക്ലാസ്സിലെ ടീച്ചർ ഒച്ചയുണ്ടാക്കുന്നത് തടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയും കുട്ടികളെ ശകാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ജിയോൻ തിരിഞ്ഞതും ഹെഡ് ടീച്ചറുടെ മകളായ ജിയോനെ കണ്ട് ടീച്ചറുടെ ശബ്ദം പെട്ടെന്ന് മാറി. കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ, എങ്ങനുണ്ട് എന്നൊക്കെയായി അധ്യാപകന്റെ ചോദ്യം. പിന്നാലെ അധ്യാപകനൊപ്പം ജിയോൻ നടന്നു നീങ്ങി. വരുന്ന എക്സാമിനെ പറ്റി കുറച്ച് കാര്യങ്ങളും അവൾ അധ്യാപകനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ടീച്ചേഴ്സ് റൂമിന് വെളിയിൽ ജിയോനെ ആ അധ്യാപകനൊപ്പം കാണാമായിരുന്നു. നിങ്ങളെപ്പറ്റി നല്ലതൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ അച്ഛന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്തോളാം എന്ന് ജിയോൻ ആ അധ്യാപകനോട് പറഞ്ഞപ്പോൾ വരാനിരിക്കുന്ന എക്സാമിന്റെ പേപ്പറുകൾ അധ്യാപകൻ ജിയോനിന് കൈമാറി. സ്കൂളിൽ അല്പം വൈകിയിരുന്നും പഠിക്കുകയായിരുന്ന ടീന അവരിരുവരെയും കണ്ടിരുന്നു. മുന്നോട്ടേക്ക് ചെന്ന ടീന ജിയോനോട് സംസാരിക്കാൻ തുടങ്ങി. ജിയോൻ കാര്യമായി വിട്ടുപറഞ്ഞില്ലെങ്കിലും പിന്നാലെ അവളുടെ പക്കലുള്ള എക്സാം പേപ്പർ ടീന കണ്ടിരുന്നു. ആദ്യം അതിനെപ്പറ്റി ജിയോങ്ങിനെതിരെ ദേഷ്യത്തിൽ ടീന സംസാരിച്ചെങ്കിലും പിന്നീട് തനിക്കും ഒരു കോപ്പി തന്നാൽ ഇത് ഒതുക്കി തീർക്കാം എന്ന് ടീന അവളോട് പറഞ്ഞു. ജിയോങ്ങിനും അത് സമ്മതമായിരുന്നു. അടുത്ത ദിവസം കോളേജ് ഓഡിറ്റോറിയത്തിൽ പി ഇ ടീച്ചർ കുട്ടികളുടെ സ്കിൽസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. പരിശോധനയിൽ പരാജയപ്പെടുന്ന ഓരോ കുട്ടികളെയും ടീച്ചർ സ്ട്രിക്റ്റായി മാറ്റി നിർത്തി. ഒരു സെക്കൻഡ് ചാൻസ് പലരും ചോദിച്ചിട്ടും ടീച്ചർ അവർക്ക് കൊടുത്തില്ല. പക്ഷേ ജിയോനിന്റെ ഊഴമെത്തി ജിയോൻ ചോദിച്ചപ്പോൾ അവൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ ടീച്ചർ തയ്യാറായി. അത് കണ്ട് ഹാജിൻ അതിനെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും മിണ്ടാതിരുന്ന് ഇവിടെ നടക്കുന്ന ടെസ്റ്റൊക്കെ കണ്ടോളണം എന്ന് പറഞ്ഞ് ടീച്ചർ അവന്റെ വായടപ്പിച്ചു. പിന്നീട് സോങ്ങും ജുങ്ങും ലിയും ഒന്നിച്ച് സംസാരിക്കുകയായിരുന്നു. തങ്ങളെ ട്രീറ്റിന് പുറത്തു കൊണ്ടുപോവാൻ അവർ ആവശ്യപ്പെട്ടു. ഈ സമയം അവർക്കടുത്തുകൂടെ ആകാശത്തേക്ക് നോക്കി ടീന നടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചു. എപ്പോഴും പഠനകാര്യത്തിൽ ടീന ഒരുപാട് ശ്രദ്ധിക്കുന്നതാണെന്നും ഇത്തവണ അവൾ കാര്യമായി പഠിക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ എന്ന് കൂട്ടുകാരികൾ ആ സമയം സോങ്ങിനോട് അഭിപ്രായം പറഞ്ഞു. അത് കേട്ടതും അല്പം സംശയം തോന്നിയ സോങ് ടീനയ്ക്കടുത്തേക്ക് ഓടിച്ചെന്ന് അവളോട് കാര്യങ്ങൾ തിരക്കാൻ ആരംഭിച്ചു. എന്താ നിനക്കെന്നെ ഇഷ്ടമല്ലാത്തത് എന്നായിരുന്നു സോങ് ആദ്യം ചോദിച്ചത്. കോളേജുകളൊക്കെ മാറി തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പെൺകുട്ടികളെ തനിക്കിഷ്ടമേ അല്ല എന്നായിരുന്നു ടീന മറുപടിയായി പറഞ്ഞത്. സോങ്ങിനത് സർപ്രൈസിംഗ് ആയിരുന്നു. എന്നിരുന്നാലും ടീനയെയും തങ്ങളുടെയൊപ്പം ഭക്ഷണം കഴിക്കാൻ അവൾ കഫേയിലേക്ക് ക്ഷണിച്ചു. കുറച്ചു കഴിഞ്ഞ് കഫേയിൽ ടീനയും സോങ്ങും തനിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് കുറച്ച് കുക്കീസൊക്കെ കൊടുത്ത ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സോങ് അവളോട് തിരക്കി. ടീനയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജിയോനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എന്നവൾ ഒന്നുകൂടി ചോദിച്ചു. അപ്പോഴും ടീന ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതുകൂടി ആയപ്പോൾ ജിയോന്റെ എന്തോ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് ടീന മിണ്ടാതിരിക്കുന്നത് എന്നും അവൾ അങ്ങ് ഉറപ്പിച്ചെടുത്തു. പിന്നാലെ സ്കൂളിൽ വെച്ച് ജിയോണും കൂട്ടുകാരും തന്നെ എങ്ങനെയൊക്കെയാണ് ബുള്ളി ചെയ്തത് എന്ന് സോങ് ടീനയോട് പറയാൻ ആരംഭിച്ചു. അത് കേട്ടതും ടീനയ്ക്കെന്തോ ഉണർവ് ലഭിച്ചു. ടീന അവളോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്താ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് ടീന ചോദിച്ചു. താൻ അത് ഒരുപാട് വട്ടം റിപ്പോർട്ട് ചെയ്തതാണെന്നും പക്ഷേ സ്കൂളിലെ ഹെഡ് അവളുടെ തന്നെ അച്ഛനായതുകൊണ്ട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നവൾ മറുപടി പറഞ്ഞു. സോങ്ങിന്റെ പാസ്റ്റും മറ്റു കാര്യങ്ങളും കേട്ടപ്പോൾ തന്റെ ഒരു സീക്രട്ടും തുറന്നു പറയാൻ ടീന തയ്യാറായി. അടുത്ത ദിവസം സോങ്ങും ടീനയും ജുങ്ങും ലിയും ഹാജിനും ചോയും കഫേയിൽ ഒന്നിച്ചു ചേർന്നിരുന്നു. ജിയോൻ പേപ്പർ മോഷ്ടിച്ച വിഷയമായിരുന്നു അവിടെ ചർച്ചയിൽ വന്നിരുന്നത്. അത് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് ചോയ് അഭിപ്രായപ്പെട്ടെങ്കിലും ഹാജിൻ ഉടൻ അവനെ തടഞ്ഞു. സമാധാനത്തോടെ ചിന്തിക്കാൻ അവൻ എല്ലാവരോടുമായി കൂട്ടിച്ചേർത്തു. തനിക്ക് അതിന്റെ കോപ്പി കിട്ടിയെങ്കിലും താൻ അതിലേക്ക് ഒരുവട്ടം പോലും നോക്കിയിട്ടില്ല എന്ന് ടീന ആ സമയം പറഞ്ഞു. നമുക്ക് ജിയോൻ
തന്നെ നേരിൽ കണ്ട് അവളിൽ നിന്ന് കുറ്റസമ്മതം ഏറ്റുവാങ്ങാമെന്നും പിന്നീട് അത് റിപ്പോർട്ട് ചെയ്യാം എന്നൊരഭിപ്രായം സോങ് പറഞ്ഞു. എല്ലാവരും അത് ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ ജിയോൻ കുറ്റസമ്മതം നടത്തുമോ ഏറ്റുപറയുമോ എന്നതായിരുന്നു അവർക്ക് സംശയമായി ഉണ്ടായിരുന്നത്. അതെങ്ങനെ കരസ്ഥമാക്കും എന്ന ചിന്തയും അവർക്കിടയിലേക്ക് വന്നു. ആ കാര്യമൊക്കെ താൻ നോക്കിക്കോളാം, ജിയോനിനെ കൊണ്ട് കുറ്റസമ്മതം നടത്തുകയല്ലേ വേണ്ടു, അതെന്റെ രീതിയിൽ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് സോങ് പറഞ്ഞു. അടുത്ത ദിവസം സ്കൂളിലെത്തിയ സോങ് ജിയോനെ തനിച്ചു കാണണമെന്ന് ആവശ്യപ്പെട്ടു. അല്പം കൺഫ്യൂഷൻ തോന്നി. ജിയോൻ സോങ്ങിനെയും കൂട്ടി മാറി നിന്നു. നിനക്കെന്താ പറയാനുണ്ടായിരുന്നത് എന്ന് ഗൗരവത്തിൽ തന്നെ ജിയോൻ സോങ്ങിനോട് ചോദിച്ചു. നീ ടീച്ചേഴ്സ് റൂമിൽ നിന്ന് എക്സാം പേപ്പറൊക്കെ മോഷ്ടിച്ചില്ലേ, ആ വിവരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു അവൾ പറഞ്ഞത്. അത് കേട്ടതും ജിയോൻ വല്ലാതെ ദേഷ്യപ്പെടുകയും സോങ്ങിനെ തല്ലാനായി തുനിയുകയും ചെയ്തു. പക്ഷേ ഇത്തവണ സോങ് ഭയപ്പെട്ടില്ല. ഞാൻ ഇക്കാര്യം സ്കൂൾ അതോറിറ്റിയോട് റിപ്പോർട്ട് ചെയ്യുമെന്നും നിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും എന്നും പറഞ്ഞ സോങ് ജിയോനെ വിരട്ടി. ആടി, ഞാൻ തന്നെയാ എക്സാം പേപ്പർ മോഷ്ടിച്ചത്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന. ഈ കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലുള്ളത് എന്റെ അച്ഛനാ, നിനക്കൊന്നും ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജിയോൻ അവിടെ നിന്ന് പോയി. പക്ഷേ ജിയോൻ അതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ജിയോൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ജുങ്ങും ലിയും വിദഗ്ധമായി അത് അതിനോടകം ക്യാമറയിൽ പകർത്തിയിരുന്നു. വൈകാതെ സ്കൂളിന്റെ അനൗൺസ്മെന്റ് മുറിയിൽ നിന്നും സ്കൂളിലെ കുട്ടികൾക്കായി സോങ്ങിനടുക്കൽ നിന്നൊരു നിർദ്ദേശം ചെന്നു. എല്ലാവരും അവരുടെ ക്ലാസ് മുറിയിലെ ടി വി ഓൺ ചെയ്യാനായിരുന്നു ആ നിർദ്ദേശം. അത്തരത്തിൽ കുട്ടികൾ ക്ലാസ് മുറിയിലെ ടി വി ഓൺ ചെയ്തു. പിന്നാലെ ആ ടിവികളിൽ ജിയോൻ എക്സാം പേപ്പർ മോഷ്ടിച്ചതിന്റെ വിവരങ്ങൾ പറയുന്ന സോങ്ങിനെ വെല്ലുവിളിക്കുന്ന വീഡിയോ പൂർണ്ണമായും വന്നു നിറയാൻ തുടങ്ങിയിരുന്നു. അതുകണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് ജിയോൻ കയറി വരികയും സോങ്ങിനെതിരെ ദേഷ്യപ്പെടാനും അലറി വിളിക്കാനും ആരംഭിച്ചു. പക്ഷേ ഇത്തവണ ജിയോൻ അവളെ തല്ലാൻ കയ്യൊങ്ങിയെങ്കിലും സോങ് അവളെ കൈ തടയുകയും ഗൗരവത്തിൽ തന്നെ അടങ്ങിയൊതുങ്ങി നിന്നില്ലെങ്കിൽ നല്ലത് കിട്ടുമെന്ന് അവളുടെ മുഖത്തു നോക്കി പറയുകയും ചെയ്തു. നിന്നെയൊന്നും എനിക്കിപ്പോ പേടിയില്ലെന്നും നിന്നെ കണ്ട വെറും പുച്ഛമാ തോന്നുന്നേ എന്നും അവൾ കൂട്ടിച്ചേർത്തു. പിന്നാലെ ജിയോനെതിരെ നടപടിയെടുക്കപ്പെട്ടിരുന്നു. കോളേജ് ഹെഡ് കോളേജിന്റെ നന്മയ്ക്കു വേണ്ടി സോങ്ങും കൂട്ടുകാരും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം ഹാജനും ടിനയും സോങ്ങിന്റെ കഫേയിലെത്തി അവർക്കായി വിഭവങ്ങൾ ഓർഡർ ചെയ്തു. ആ സമയം സോങ് ടീനയ്ക്കടുക്കൽ ചോയെപ്പറ്റി ചോദിച്ചു. എന്തോ കാര്യത്തിന് ടിന ചോയ്ക്കുമേൽ വലിയ ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ പണ്ട് സ്കൂളിൽ വെച്ച് ജിയോൻ സോങ്ങിനെ ബുള്ളി ചെയ്തപ്പോൾ ചോയ അവളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യവും ടിനയ്ക്കടുത്തുനിന്ന് സോങ് മനസ്സിലാക്കി. അങ്ങനായിരുന്നു സോങ്ങിന്റെ പാസ്റ്റിനെ പറ്റി ടിനയ്ക്ക് നേരത്തെ അറിയാമായിരുന്നത്. അത് കേട്ടപാടെ നിങ്ങൾ ഇരുവരും കഫയൊന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞ് സോങ് അവിടെ നിന്ന് ഇറങ്ങിയോടി. നേരെ ചോയുണ്ടായിരിക്കാൻ സാധ്യതയുള്ള പാർക്കിലെ ബെഞ്ചിനടുത്തേക്ക് അന്വേഷിച്ചു പിടിച്ച് സോങ് ഓടിയെത്തി. പണ്ടുതൊട്ടേ താൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന മനസ്സിൽ ഇഷ്ടം കൊണ്ടു നടന്നിരുന്ന ചോയ്ക്കടുത്തേക്ക് ഓടിയെത്തിയ അവൾ ചോയെ കെട്ടിപ്പിടിച്ച് തന്റെ സന്തോഷം പങ്കുവച്ചു. അവരിരുവരും ചിരിയോടെ നിൽക്കുന്ന ദൃശ്യങ്ങളോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.